നമസ്കാരം. ഓണം സ്പെഷ്യൽ എപ്പിസോഡിൻ്റെ മറ്റൊരു വീഡിയോയുമായി ഇതാ ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കി കാണിക്കുന്നത് ഇഞ്ചിയും പുളിയാണ്. ഇഞ്ചിയും പുളി ഓണസദ്യയിലെ ഒരു സ്റ്റാറാണെന്ന് തന്നെ പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുളിയും അതുപോലെ അതിൻ്റെ മധുരവും അതിൻ്റെ ഇഞ്ചിയുടെ ചെറിയ പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും ചെറിയ എരിവും ഒക്കെ കൂടി ആവുമ്പം എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു വിഭവമാണ്. അച്ചാറൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ഇഞ്ചിയും പുളിക്ക് എപ്പോഴും ഈ ഓണസദ്യയിൽ തന്നെ ഒരു സ്പെഷ്യൽ ഒരു പ്രത്യേക സ്ഥാനം തന്നെയുണ്ട്. അപ്പം ഈ ഇഞ്ചിയും പുളി തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ള ചേരുവകൾ എന്താണെന്നും എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കാണാം. ഇതിനായിട്ട് നമുക്ക് പാൻ എടുക്കണം, തീ കത്തിക്കാം, ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കണം, ഒരു ഏകദേശം അരക്കപ്പ് വെളിച്ചെണ്ണ ചേർക്കണം, ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി ചേർക്കണം. ഇത് ഒരു കപ്പ് ഇഞ്ചി ചെറുതായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്നതാണ്, ഇത് ചേർക്കണം. ഇനി ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണിത്, ഇതും ചേർക്കണം. ഇത് രണ്ടും കൂടി നന്നായിട്ട് വറുത്ത് ഇഞ്ചി നിറം മാറി നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടണം. ഇഞ്ചിയുടെ പച്ച ചുവയൊക്കെ മാറി നമ്മൾ ഈ ഇഞ്ചിയും പുളിയുടെ കൂടെ നമ്മൾ ഇത് കടിക്കുമ്പം ഇഞ്ചി കടിക്കുമ്പം നമുക്ക് ആ ഒരു പച്ച ചുവ വരരുത്, അതിന് വേണ്ടിയിട്ടാണ് അത്രയും മൂത്ത് കിട്ടണം നമുക്കിത്. ഇഞ്ചിയും പച്ചമുളകും മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പം നമ്മൾ ഇട്ട പോലെയല്ല, കുറച്ചുകൂടി സൈസ് ചെറുതായി, അതുപോലെ തന്നെ എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങി. കണ്ടോ ഇതിൻ്റെ, നമുക്ക് കണ്ടു കഴിയുമ്പോൾ അതിൻ്റെ വ്യത്യാസം അറിയാം. ഇതിന് ഈ തിള നിന്ന് കുറച്ചും കൂടി ഒന്ന് ഈ തിളച്ച് വരുന്നത് നിൽക്കും, അപ്പോൾ ശരിക്കും മൂത്തെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ മണവും ശ്രദ്ധിച്ചാൽ മതി, ഇഞ്ചി മൂത്ത ഒരു മണം വരും. നമ്മൾ എപ്പോഴും കുക്ക് ചെയ്ത് കഴിയുമ്പം, കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും അങ്ങനെയാണ്, നമ്മൾ കുറച്ച് നമ്മുടെ സെൻസ് ഓഫ് സ്മെല്ലും കൂടി ഉപയോഗിക്കണം, അപ്പം നമുക്ക് കറക്റ്റ് പാകത്തിൽ കിട്ടും. ഇഞ്ചി വറുത്ത നല്ലൊരു മൂത്ത മണം വരുന്നുണ്ട്. നമുക്കിനി തീ കുറച്ചിടാം. ഇതാ നമ്മൾ ഇഞ്ചി മൂത്തു, നമ്മൾ ഒരു കപ്പ് ഇഞ്ചി ഇട്ടപ്പം എന്തോരം ഉണ്ടായിരുന്നു, പക്ഷെ മൂത്തു വന്നപ്പം വളരെ കുറച്ച് ഇഞ്ചി മാത്രമേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ അരക്കപ്പ് പുളി അരക്കപ്പ് വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് കുതിർത്ത് അതിൻ്റെ ഉള്ളിലെ നാരും അതുപോലെ കുരുവും അതിൻ്റെ പിശുടും എല്ലാം കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് മുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയാണിത്, ഇത് ചേർക്കാം. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്തു. ഒരു ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് കണക്ക് പറയാനില്ല, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുളി അനുസരിച്ച്, പുളിയൊന്നും മയം വരുന്നിടം വരെ അത്രയും ഉപ്പാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇത് ശർക്കരയാണ്, ഇത് ഒരു ഏകദേശം ഇത് 1/2 കപ്പ് ശർക്കരയുണ്ട്. ശർക്കരയും അതുപോലെ തന്നെ നമുക്ക് നോക്കിയിട്ട് ചേർക്കണം. 1/4 കപ്പ് ചേർത്തു. ഉപ്പും അതുപോലെ തന്നെ മധുരവും ഒക്കെ പുളിക്കനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇതിന് കുറച്ച് സമയമൊന്ന് പറ്റണം. നമുക്ക് തീ കുറച്ച് വെച്ച് ഇതൊന്ന് ഇടയ്ക്ക് ഇളക്കി പറ്റാൻ വയ്ക്കാം. അന്നേരത്തേക്ക് നമുക്ക് കടുക് പൊട്ടിക്കാം. ഇത് ഞാൻ എണ്ണ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി, നമുക്ക് കടുക് ചേർക്കാം. 1 ടീസ്പൂൺ കടുക് ചേർത്തു. കടുക് പൊട്ടിയിട്ടുണ്ട്, നമുക്ക് വറ്റൽമുളക് ചേർക്കാം, അതുപോലെ കറിവേപ്പിലയും ചേർക്കാം. വറ്റൽമുളകും അതുപോലെ നമ്മുടെ കറിവേപ്പിലയൊക്കെ മൂത്തിട്ടുണ്ട്, തീ നിർത്തി. ഇനി നമുക്ക് ഈ ഇഞ്ചിയും പുളിയിലേക്ക് കായപ്പൊടി ചേർക്കണം. കായപ്പൊടി കുറച്ച് ചേർത്താൽ മതി, 1 ടേസ്റ്റിന് വേണ്ടി, പക്ഷെ കായപ്പൊടിയുടെ കയപ്പും വരരുത്, അത്രയും കായപ്പൊടിയാണ് നമ്മൾ ചേർക്കേണ്ടത്.
ഞാൻ പറഞ്ഞു നമ്മളിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം ഇനി നമുക്ക് പുളി ചേർക്കണോ അല്ലെങ്കിൽ ശർക്കര ചേർക്കണോ ഉപ്പ് ചേർക്കണോ എന്നൊക്കെ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. കുറച്ചുകൂടി ഉപ്പ് വേണം, അതുപോലെ തന്നെ ശർക്കരയും വേണം. പുളിയാണ് മുന്നിട്ട് നിൽക്കുന്നത്, അപ്പം നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് ശർക്കരയും കൂടിയും വേണം. ഈ ഇഞ്ചിയും പുളിയുടെ ടേസ്റ്റ് തന്നെ നമ്മൾ ആ പുളിയും അതുപോലെ തന്നെ ഉപ്പും ശർക്കരയും അത് മൂന്നും പാകമായിരിക്കുന്നതിലാണ്. പുളി മുന്നേ നിൽക്കണം, പക്ഷേ ഉപ്പും അതുപോലെ തന്നെ ശർക്കരയും കുറച്ച് മധുരവും അതിനെ കോംപ്ലിമെൻ്റ് ചെയ്ത് നിൽക്കണം. ഇതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലെ എണ്ണയൊക്കെ തെളിഞ്ഞ് ഇതിങ്ങനെ സൈഡിൽ നിന്ന് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെയാണ് പാകം. തീ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയമായി. നമുക്കിനി നമ്മൾ കടുക് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്, ഇതോടെ ഇതിലേക്ക് ചേർക്കാം. തീ നമ്മുടെ ഇഞ്ചിയും പുളി റെഡി ആയിട്ടുണ്ട്, നമുക്കിനി തീ ഓഫാക്കാം. നമുക്ക് ഇഞ്ചിയും പുളി നമ്മുടെ റെഡിയായി, നമുക്കിതൊരു ബൗളിലേക്ക് പകർത്താം. ഞാനിന്നിവിടെ തയ്യാറാക്കിയത് ഇഞ്ചിയും പുളിയാണ്. ഇത് ഞാൻ പറഞ്ഞു സദ്യയുടെ ഒത്തിരി വിഭവങ്ങളുണ്ടെങ്കിലും എല്ലാവർക്കും ഇഷ്ടമുള്ള വളരെ ഇഷ്ടമുള്ള ഒരു തൊട്ടുകറിയാണ്, തൊട്ടുകൂട്ടാനാണ് ഇത് ഈ ഇഞ്ചിയും പുളി. അച്ചാറൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ഈ പുളിയും അതുപോലെ തന്നെ മധുരവും എരിവും എല്ലാം ഉള്ളതുകൊണ്ട് ഉപ്പുരസവും എല്ലാം ഉള്ളതുകൊണ്ട് ഇതൊരു സദ്യയിലെ ഒരു സ്റ്റാർ തന്നെയാണ് ഇഞ്ചിയും പുളി. ഇത് നമുക്ക് കുപ്പിയിലാക്കി പിക്കിളൊക്കെ വെക്കുന്ന പോലെ കുപ്പിയിലാക്കി തയ്യാറാക്കി സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. കുറച്ച് നാളിത് കേടാകാതെ ഇരിക്കും. നമുക്കിത് അങ്ങനെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓണത്തിനും നേരത്തെ തന്നെ ഓണസദ്യയിലും നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കാവുന്ന ഒരു കറിയാണിത്. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. മറ്റൊരു ഓണം സ്പെഷ്യൽ വീഡിയോവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ടോഷ്മ സൈനിങ് ഓഫ്. വ്യത്യസ്തമാർന്ന രുചിക്കൂട്ടുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഒപ്പം വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തൂ.